നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്സും മറ്റ് വിവരങ്ങളൊന്നും അല്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആടെ 2 എന്ന സിനിമയുടെ ഒരു ആദ്യ ഗാനം നമുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. ചങ്ങാതി നന്നായ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് അത്. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോ. ചങ്ങാതി നന്നായ എന്ന് തുടങ്ങുന്ന ഈ ഗാനം ചരട് വലിക്കുന്നത് ഷാൻ റഹ്മാനാണ്. അതുകൊണ്ട് തന്നെ ഗാനം നമുക്ക് നല്ലൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു ഗാനം തന്നത്. അപ്പോൾ ആ ഗാനത്തെ കുറിച്ച് നമുക്ക് പറയുന്നതിന് മുമ്പ് നമുക്ക് ആട് എന്ന സിനിമയുടെ ഒന്നാം ഭാഗത്തെ കുറിച്ചൊന്ന് ചെറിയ പെട്ടെന്ന് വിശകലനം ചെയ്യാം. ആട് എന്ന സിനിമ തിയേറ്ററിൽ വളരെ ഫ്ലോപ്പായി പുറത്തുപോയ സിനിമയാണ്. എന്നാൽ അതിനുശേഷം വൻ ഹിറ്റായി മാറിയ ടോറന്റുകളിലൂടെയും മറ്റും വിറ്റുപോയ ഏറ്റവും നല്ല ഒരു ചിത്രമായി ആട് എന്ന സിനിമ മാറിയിരുന്നു. അത് മലയാളി ആരാധകർക്ക് വളരെയേറെ പ്രതീക്ഷ നൽകിയ ഒരു സിനിമ കൂടിയായിരുന്നു ആട് ഒന്നാം ഭാഗം. കാര്യമായ കഥകളിൽ കൂടുതൽ പ്രാധാന്യം നൽകാതെ അതിൻ്റെ ടേക്കിങ്ങിനും കാര്യങ്ങളിലും നല്ല മനോഹാരിത പുലർത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു ആട് ഒന്നാം ഭാഗം. ഇപ്പോൾ ആട് രണ്ടാം ഭാഗത്തിൽ ആദ്യമായിട്ടാണ് ഗാനം ആദ്യം പുറത്തു വിടുന്നത്. അപ്പോൾ ഗാനം പുറത്തു വിടുമ്പോൾ ആട് ഒന്നാം ഭാഗത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഗാനം എന്ന് പറയാൻ പറ്റിയ ഒരു കാര്യം ആട് ഒന്നാം ഭാഗത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു ടീം സോങ് എന്ന് പറയുന്നതിന് പേര് കൊടികയറണ ശൂരമായി എന്ന് പറയുന്ന ഒരു ഗാനം ഉണ്ടായിരുന്നു. അത് ആ ടീമിന്റെ മൊത്തമായിട്ടുള്ള ഒരു ഗാനം. പിന്നെ ബാക്കിയുള്ള ഗാനങ്ങൾ മുഴുവൻ ഓരോരുത്തരുടെയും എൻട്രൻസ് അഥവാ എൻട്രൻസ് ബിജിഎം മാത്രമായിരുന്നു മറ്റുള്ള ഗാനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആട് രണ്ടാം ഭാഗത്തിൽ എന്നുള്ളൊരു ഗാനം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നിറയെ ഗാനങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തമായി വീണ്ടും ബിജിഎമ്മുകൾ ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു ഗാനം വന്നിരിക്കുകയാണ്. അത് നമുക്കൊരു പുതിയ ഒരു അനുഭവം തരുന്നു ഈ സിനിമയിലൂടെ. അപ്പോൾ ആട് ഒന്നാം ഭാഗത്തിൽ നിന്നും ആട് രണ്ടാം ഭാഗത്തേക്ക് എത്തുന്ന ഗാനത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ചങ്ങാതി നന്നായിൽ നിന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന്റെ ആ പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു എഫക്ട് കിട്ടും എന്നുണ്ടായിരുന്നു. ആട് ഒന്നാം ഭാഗത്തിലെ ഗാനങ്ങൾ മുഴുവൻ നമുക്കൊരു പൊരുത്തെരുപ്പ് സൃഷ്ടിക്കുന്ന ഗാനങ്ങളും ഒരു ഫണ്ണി ടച്ച് ആ എല്ലാ ഗാനങ്ങളിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആട് രണ്ടാം ഭാഗത്തെ ഈ ഗാനത്തിൽ ഫണ്ണി ടച്ച് എന്ന് പറയാൻ പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടിയില്ല. പിന്നെ ഒരു അത് ആ ഗാനത്തിൽ നമുക്കൊന്ന് പൊരുത്തെരുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി അതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അതിൽ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഗാനം നന്നായിട്ടുണ്ടെങ്കിൽ കൂടി അത് നമുക്കൊരു ഫീൽ ആട് എന്ന സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫണ്ണ് നമുക്ക് കിട്ടാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ ഗാനം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫണ്ണിയായി തോന്നിയില്ല. മറ്റൊരു വെറും ഒരു ഗാനത്തിൻ്റെ പേരിൽ എടുക്കുകയാണെങ്കിൽ ഗാനം അടിപൊളി തന്നെയായിരുന്നു. ഒരു ഹിന്ദി ടച്ചും ആ ഗാനത്തിലുണ്ട്. ഹിന്ദിയിൽ തന്നെയാണ് ഗാനം നീങ്ങുന്നതും ഒപ്പം മലയാളവും ചേർന്നിട്ടാണ് ചങ്ങാതി നന്നായി തുടങ്ങുന്ന ആ ഗാനം നീങ്ങുന്നത്. ജയസൂര്യയുടെ ആദ്യ ഹാഫ് വരെ ആ ഗാനത്തിൻ്റെ ആദ്യ ഹാഫ് വരെ ജയസൂര്യ ടീമുകൾ ആരെയും കാണുന്നില്ല. രണ്ട് ലേഡീസ് കളിക്കുകയും മറ്റ് കുറച്ച് ടീമുകൾ വന്ന് അവരോടൊപ്പം കളിക്കുന്ന ഒരു രംഗമായിരുന്നു. എന്നാൽ ആദ്യ ഹാഫിന് ശേഷമാണ് ജയസൂര്യയുടെ നമ്മുടെ ആട് ഗ്യാങ് മൊത്തം ഇറങ്ങി വരുന്നത്. അതൊരു നമുക്കൊരു മാസ് എൻട്രി സീൻ ആയിരിക്കുമെന്ന് വിശ്വസിച്ചു. പക്ഷെ അത് അങ്ങനെ അത്രയ്ക്ക് വലിയ മാസമൊന്നും അതിൽ കാണിച്ചിട്ടില്ല എങ്കിൽ കൂടി ആ ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ നൽകുന്നു. എല്ലാ താരങ്ങളും കഴിഞ്ഞ ആട് എന്ന സിനിമയിലെ എല്ലാ ടീമിലുള്ള അംഗങ്ങളും അതിലുണ്ട്. അത് നമുക്ക് തിരികൂടി വീണ്ടും ഒരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. അവരിറങ്ങി വന്ന് കളിക്കുന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് ആ ഗാനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകോട്ടായിരുന്നു അത് നീങ്ങിയിരുന്നതെങ്കിൽ ലിറിക്സിന്റെ കാര്യമൊക്കെ വളരെ സൂപ്പർ ആയിട്ടുണ്ട്. കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. ഒരു നല്ല ഒരു എനർജി തരുന്ന ഒരു ഗാനമായിരുന്നു എങ്കിൽ അത് നല്ല ഒരു എക്സിക്യൂഷൻ നമുക്ക് ലഭിക്കുമായിരുന്നു എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കുകയുണ്ട്. കാരണം ഇനിയും ഗാനങ്ങൾ പുറത്തു വരാനുമുണ്ട്, നല്ല ഗാനങ്ങൾ ഇതിൽ ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ആടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഡിസംബറിലാണ് റിലീസ്, ക്രിസ്മസ് റിലീസ് ആണെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് ആട് എന്ന സിനിമയുടെ ആട് 2 എന്ന സിനിമയുടെ റിലീസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എങ്ങനെയായിരിക്കും ആടിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള സിനിമയുടെ വിശേഷങ്ങളും എന്ന് നമുക്കറിയാം. നോക്കാം, നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും എൻ്റെ ചാനൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് റിവ്യൂസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാവുന്നതാണ്. എന്ത് വേണമെങ്കിലും മെസ്സേജ് അയക്കാം. വാട്സപ്പ് മെസ്സേജ് നിങ്ങൾക്ക് തീർച്ചയായും അയക്കാം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. താങ്ക് യു. ബൈ ബൈ.